പ്രത്യേകിച്ച് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മഗ്ഫിറത്തിന്റെ പത്ത് എന്ന വിശേഷത ലഭിച്ച റമദാനിന്റെ രണ്ടാമത്തെ പത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുകയാണ്. പാപങ്ങളിലേക്ക് നയിക്കുന്നത് പിശാചാണെന്നും പിശാച് നിങ്ങളുടെ വ്യക്തമായ സ്പഷ്ടമായ ശത്രുവാണെന്നും പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ നമ്മോട് ഉണർത്താറുണ്ട്. എന്നാലും പിശാചിന്റെ വലയങ്ങളിലും പിശാചിന്റെ ക്ഷണികളിലും നമ്മൾ പെടുകയും ചില ആളുകൾ നിരന്തരമായി ചില വൃത്തികേടുകളിൽ ചില തോന്നിവാസങ്ങളിൽ മുഴുകുമ്പോ മറ്റു ചിലർ അറിയാതെ ചില നൈമിഷിക താല്പര്യങ്ങളിൽ ദുർബലമായ നിമിഷം കൊണ്ട് പെട്ടുപോവുകയാണ്. ഏതായാലും നമ്മൾക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് പാപങ്ങൾ ലഘൂകരിച്ച് കാണാൻ പറ്റുമോ ഇല്ലേ എന്നതാണ്. അങ്ങനെ ലഘൂകരിച്ച് കാണുന്ന ആളുകളോട് പടച്ച റബ്ബിന്റെ പ്രതികരണം എങ്ങനെ എന്നൊക്കെ നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യണം. നമ്മൾക്കൊക്കെ അറിയുന്നത് പോലെ സൂറത്തുൽ അഅ്റാഫിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മോട് പഠിപ്പിക്കുകയാണ്, ولقد خلقناكم ثم صورناكم ثم قلنا للملائكة ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين قال ما منعك ألا تسجد إذ أمرتك قال انا خير منه خلقتني من نار وخلقته من طين الله رب سبحانه وتعالى മഹാനായ ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചപ്പോഴാണ് ഇബ്ലീസ് വിസമ്മതിച്ചു പോയത്. എന്തേ നീ സുജൂദ് ചെയ്യാത്തത്? ഇബ്ലീസ് പറഞ്ഞു, എന്നെക്കാളും മോശക്കാരനായ ഒരാൾ, എന്റെ അത്ര പവിത്രതയില്ലാത്ത ഒരാൾ, എന്നോട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരാൾ, അയാളുടെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യുകയോ? فاهبط منها فما يكون لك ان تتكبر فيها അഹങ്കരിക്കാനുള്ള സ്ഥലമല്ല സ്വർഗം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോയിക്കോ എന്ന് അല്ലാഹു ഈ ഒരു അഹങ്കാരം കാരണം പിശാചിനോട് പറയുമ്പോഴാണ് സർവശക്തനായ റബ്ബിനോട് ഒരു വരം ചോദിക്കുന്നത്. റബ്ബി അൻലിനീ ഇലാ യൗമി യുബഅസൂൻ, അല്ലാഹുവേ സ്വർഗത്തിന്റെ സുഖങ്ങളിൽ നിന്ന് നീ എന്നെ ആട്ടിയോടിച്ചപ്പോ എനിക്കത് പ്രശ്നമല്ല, എനിക്കതൊന്നും കുഴപ്പമില്ല, പക്ഷേ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുവാൻ എനിക്ക് അവസരം തരണം. إنك من المنذرين قال فبما أغويتني لأقعدن لهم صراطك المستقيم എന്നെ വഴിപിഴപ്പിക്കാൻ കാരണക്കാരായ മനുഷ്യരെ ഞാൻ വഴികേടിലേക്ക് നയിക്കുമെന്ന് പടച്ചറബിനോടൊരു അവകാശം, പടച്ചറബിനോടൊരു വരം ചോദിച്ചു വാങ്ങുകയാണ്. അവരുടെ മുന്നിലൂടെ, അവരുടെ പിന്നിലൂടെ, അവരുടെ ഇടതുഭാഗത്തുകൂടെ, അവരുടെ വലതുഭാഗത്തുകൂടെ ഞാൻ അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കടന്നു വരും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പോലും ഒഴിവാവാതെ, ഒരു സ്ഥലം പോലും ഒഴിവാക്കാതെ സകലമാന സ്ഥലങ്ങളിലും മനുഷ്യന്മാരെ വഴികേടിലേക്ക് നയിക്കാൻ വേണ്ടി പിശാച് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിനോട് പറയുമ്പോഴാണ് അള്ളാഹു പറയുന്നത്, കുഴപ്പമില്ല നീ പോയിക്കോ, നീ മനുഷ്യന്മാരെ വഴിപ്പെടുപ്പിക്കാൻ ശ്രമിച്ചോ, എനിക്ക് കുഴപ്പമില്ല. ആരൊക്കെയാണോ നിന്നെ പിൻപറ്റുന്നത്, ആരൊക്കെയാണോ നിന്റെ പാത പിന്തുടരുന്നത്, അവരെ ഞാൻ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. ആദമേ നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചോ. പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് അല്ലാഹുവിന്റെ അല്ലാഹു തആല ആദൻ നബി അലൈഹിസ്സലാമിനോട് ശക്തമായ വാണി കൊടുത്തപ്പോഴേക്കും മഹാനായ ആദൻ നബി അലൈഹിസ്സലാം ഒരു ദുർബലമായ നിമിഷം കൊണ്ട് പിശാചിന്റെ പ്രേരണയിൽ പെട്ടുപോവുകയാണ്. അപ്പോഴാണല്ലോ അല്ലാഹു പറയുന്നത്,
ودلاهما بغرور فلما ذاق الشجرة بدت لهما سوآتهما وتفقا يقصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما الشجرة وأكل لكما إن الشيطان لكما عدو مبين هذا النبي പിശാച്ച് നിങ്ങളുടെ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ എന്റെ പിശാച്ച് ഒരു കാര്യം പറയുമ്പോ നിങ്ങൾക്കതിനോട് ശ്രദ്ധയുണ്ടാവാത്തത്? ലോകത്തിന് ആദ്യം തന്നെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല. ശേഷം വരാനിരിക്കുന്ന ഉമ്മത്തികൾക്ക്, ശേഷം വരാനിരിക്കുന്ന സമൂഹത്തിന് വലിയൊരു പാഠം, വലിയൊരു അനുഭവം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഉപ്പയായ, നമ്മുടെ ഉപ്പാപ്പയായ ആദം നബി അലൈഹിസ്സലാമിനെ പിശാച്ച് വഴിപിഴപ്പിച്ചുവെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഓരോ ആളുകളെയും വഴിപിഴപ്പിക്കാൻ പിശാച്ച് കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തു വേണം? പിശാച്ചിൽ നിന്ന് അകലാൻ ശ്രമിക്കണം. എങ്ങനെയാണ് അകലാൻ പറ്റുക? അങ്ങനെയാണ് പിശാച്ചിന്റെ ശല്യങ്ങളിൽ നിന്ന്, പിശാച്ചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന്, പിശാച്ചിന്റെ തോന്നിവാസങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി. പിശാച്ച് ഓരോ മനുഷ്യന്റെ ശരീരത്തിലുള്ള രക്തധമനികളിലൂടെ, സിരകളിലൂടെ, അവന്റെ ഞരമ്പുകളിലൂടെ, നാഡികളിലൂടെ പിശാച്ച് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ ധമനികളിലൂടെ രക്തയോട്ടം എവിടെയൊക്കെയാണോ നടക്കുന്നത്, ബ്ലഡ് സർക്കുലേഷൻ എവിടെയൊക്കെയാണോ നടക്കുന്നത്, അവിടെയൊക്കെ പിശാച്ച് സഞ്ചരിക്കുന്നുണ്ട്. ഇനി പിശാച്ചിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പിശാച്ചിന് കയറി വരാനുള്ള വഴി കൊടുക്കാൻ പാടില്ല. പിശാച്ച് ശരീരത്തിലേക്ക് കയറി വരുന്നത് ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോഴാണ്, ഒരുപാട് തിന്നുമ്പോഴാണ്. അതുകൊണ്ട് തിന്നല്ലേ, നിങ്ങൾ വിശപ്പ് സഹിക്കണം, ഒരുപാട് പട്ടിണി കിടക്കണം. പട്ടിണി കിടക്കുമ്പോഴാണ് പിശാച്ചിന് നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ ഞരമ്പിലേക്കോ കയറാൻ പറ്റാതിരിക്കുന്നത്. നിങ്ങൾ പട്ടിണി കിടന്നാൽ പിശാച്ചിന് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറാൻ പറ്റില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ പിശാച്ചിനെ കെട്ടിയിടുന്നത്. ആരും ഭക്ഷണം കഴിക്കുന്നില്ല, എല്ലാവരും വിശപ്പ് സഹിക്കുന്നു. വിശപ്പ് സഹിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൂടാൻ പിശാച്ചിന് സാധിക്കുന്നില്ല. അപ്പൊ ശരീരത്തിൽ നിന്ന് പിശാച്ചിന് ആട്ടിയോടിക്കാൻ ഏറ്റവും നല്ല ആയുധം അത് പട്ടിണി കിടക്കലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പത്നിയോട് പറയുന്നുണ്ട്, ആയിഷ ആയിഷ ദാവിമീ ഖറഅ ബാബിൽ ജന്നത്തി ബിൽ ജൂ ദാവിമീ ഖറഅ ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ മുട്ടിക്കൊണ്ടേ ഇരിക്കണം ആയിഷ, സ്വർഗത്തിന്റെ കവാടങ്ങൾ മുട്ടിക്കൊണ്ടേ ഇരിക്കണം ആയിഷ. ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് സ്വർഗത്തിന്റെ വാതിൽ മുട്ടുക? ഇത് മുട്ടുവീൻ തുറക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ തുറക്കപ്പെടുന്ന വാതിലല്ലല്ലോ, എങ്ങനെയാണ് ഇത് തുറക്കപ്പെടുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഒരുപാട് പട്ടിണി കിടക്കുമ്പോ, ഒരുപാട് വിശപ്പ് സഹിക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി നിനക്ക് ലഭിക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റഅയ്തുൽ ഹിലാൽ ഫുമ്മൽ ഹിലാൽ ഫുമ്മൽ ഹിലാൽ, ഒന്നാമത്തെ ചന്ദ്രനെ കണ്ടു, രണ്ടാമത്തെ ചന്ദ്രനെ കണ്ടു. മൂന്ന് മാസമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ അടുപ്പത്ത് തീ പുകഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് പിശാചിനെ ശരീരത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണ്. വെറുതെയല്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ സകലമാന അടിമകളുടെയും ഉമ്മമാരാണല്ലോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർ. അവർ പട്ടിണി കിടന്നാലേ പിശാച്ചിന്റെ ശല്യങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. നമ്മൾക്കും പിശാച്ചിന്റെ ശല്യങ്ങളിൽ നിന്ന്, പിശാച്ചിന്റെ തോന്നിവാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പട്ടിണി കിടക്കലാണ്. അപ്പോൾ കഞ്ചാവിന്റെ ആവശ്യമില്ല, സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വിചാരങ്ങളുടെ ആവശ്യമില്ല, ഒരുപാട് തോന്നിവാസങ്ങളുടെ ആവശ്യമില്ല. പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് തിന്മയോട് താല്പര്യമുണ്ടാവൂല, അവന്റെ ശരീരം തിന്മയിലേക്ക് അവനെ നയിച്ചു കൊണ്ടുപോകൂല. ഒരുപാട് തിന്ന് വയറ് നിറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, അവസാന കാലഘട്ടം വരുമ്പോ എന്റെ ഉമ്മത്തിന് രണ്ട് ചിന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവസാന കാലഘട്ടം വരുമ്പോ രണ്ട് ചിന്തകൾ, ഒന്ന് അവന്റെ പള്ള, അവന്റെ വയറ് എങ്ങനെയെങ്കിലും നിറക്കണമെന്ന് റോഡിന്റെ ഇരു സൈഡുകളിലുള്ള, റോഡിന്റെ ഇരുവശങ്ങളിലുള്ള ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡുകളിൽ ചെന്നുകൊണ്ട് വയറ് നിറക്കുക എന്ന ചിന്തയല്ലാതെ വേറൊരു ചിന്തയും അവനുണ്ടാവാൻ സാധ്യതയില്ല. അതേപോലെ ഗുഹ്യ സ്ഥാനം, അവന്റെ വികാരങ്ങൾ പൂർത്തീകരിക്കണം. അവന്റെ ഗുഹ്യാവയവങ്ങൾ ഹറാമെന്നില്ല, ഹലാലെന്നില്ല, എവിടെയാണ് ലഭിക്കുന്നത് അവിടെ പോയി അവന്റെ വികാരങ്ങൾ ശമിപ്പിക്കണം. അങ്ങനെ വയറ്റിന്റെയും ശരീരത്തിന്റെയും വികാരങ്ങളെ ഹറാമോ ഹലാലോ നോക്കാതെ ശമിപ്പിക്കുന്ന ഒരു കാലം അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.